أيها الأصدقاء، السلام عليكم، كيف حالكم؟ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അഞ്ചാം ക്ലാസ്സിലെ അറബിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അറബിയിലെ ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. അറബി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? വളരെ ലളിതമായ പാഠങ്ങളാണ് അറബിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കാം അല്ലേ? ഒന്നാമത്തെ യൂണിറ്റ് അൽ വഹദത്തുൽ ഊല. എന്താണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്നറിയാമോ? ഖൽബുൻ ഹനൂൻ. ഖൽബുൻ ഹനൂൻ എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. എന്താണ് അതിന്റെ അർത്ഥം? ഖൽബുൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഖൽബാണ് ഫാത്തിമ എന്നൊക്കെ പാട്ടൊക്കെ കേൾക്കാറില്ലേ നിങ്ങൾ? അങ്ങനെ പല മാപ്പിള പാട്ടുകളിൽ നമ്മൾ ഖൽബ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖൽബ് എന്നാൽ മനസ്സ്, ഹൃദയം. ഖൽബുൻ ഹനൂൻ, സ്നേഹമുള്ള ഹൃദയം. ഹനൂൻ എന്നാൽ സ്നേഹമുള്ള എന്നാണ് അർത്ഥം. സ്നേഹമുള്ള ഹൃദയം, നമുക്ക് സ്നേഹമുള്ള ഹൃദയമാണ് വേണ്ടത്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യരെ, അതേപോലെ പ്രകൃതിയിലെ പക്ഷികളെ, മൃഗങ്ങളെ ഒക്കെ നമ്മൾ സ്നേഹിക്കണം. ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഈ അധ്യായത്തിൽ മൂന്ന് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തതിന്റെ പേരെന്താണ്? ലാ തഹസൻ അന മഅക. ലാ തഹസൻ അന മഅക, നീ ദുഃഖിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ലാ തഹസൻ, നീ ദുഃഖിക്കേണ്ട. അന മഅക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതാണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്. അതെന്താണ്? അതൊരു ഹിവാർ ആണ്. എന്താണ് ഹിവാർ എന്നതിന്റെ അർത്ഥം? ഹിവാർ എന്നാൽ സംഭാഷണം എന്നാണ് അർത്ഥം. അതൊരു സംഭാഷണമാണ്. അടുത്ത പാഠം എന്താണ്? അബി ഹബീബി. അബുൻ എന്ന് കേട്ടിട്ടില്ലേ? അബുൻ എന്നാൽ ഉപ്പ, ഫാദർ. അബി എന്നാലോ? എന്റെ ഉപ്പ. ഹബീബി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അതെന്താണ്? അതൊരു മന്ദൂമാണ്. മന്ദൂം എന്ന് കേട്ടിട്ടുണ്ടോ? മന്ദൂം എന്നാൽ കവിത എന്നാണ് അർത്ഥം. അപ്പൊ അബി ഹബീബി എന്നത് ഒരു കവിതയാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മൂന്നാമത്തത് എന്താണ്? ശക്ഷഖത്തുൽ അസാഫീർ. ശക്ഷഖത്തുൽ അസാഫീർ, കുരുവിയുടെ കലപില ശബ്ദം. അതെന്താണ്? ഖിസ്വത്തുൻ, അതൊരു കഥയാണ്. അപ്പോ ഒരു കഥയും ഒരു കവിതയും ഒരു സംഭാഷണവുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? നമ്മുടെ പുസ്തകത്തിലെ അടുത്ത പേജ് മറിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കാണാം. അതിന്റെ മുകളിൽ എഴുതിയത് എന്താണ്? നുലാഹിലു സൂറത്ത വനു അബിറു. നുലാഹിലു, നമുക്ക് ശ്രദ്ധിക്കാം. അസൂറത്ത്, സൂറത്ത് എന്നാൽ എന്താ അർത്ഥം? ചിത്രമാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രം നമുക്ക് ശ്രദ്ധിക്കാം. വനു അബിറു, എന്നിട്ട് നമുക്ക് പറയാം എന്താണ് ഈ ചിത്രത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. ആദ്യം നമ്മൾ ഈ ചിത്രം നന്നായി ശ്രദ്ധിക്കുക, എന്നിട്ട് ഈ ചിത്രത്തിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ പറയണം. നോക്കൂ ഈ ചിത്രത്തിലേക്ക് എല്ലാവരും. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ ഉള്ളത്? ഇവിടെ കുറെ കിളികളെ കാണുന്നുണ്ടല്ലേ? ഒരു വലിയ അമ്മ കിളിയുണ്ട്, പിന്നെ കുറെ കുഞ്ഞു കിളികളുണ്ട്. ഈ കിളികൾ കൂട്ടിലാണല്ലേ? കൂടെ എവിടെയാണ്? മരത്തിന്റെ മുകളിലാണ്. നമുക്ക് ഈ ചിത്രം ഒരു വീഡിയോ ആയി കണ്ടാലോ? എല്ലാവരും ചിത്രം കണ്ടല്ലോ, വീഡിയോയും കണ്ടു.
ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. പാഠപുസ്തകത്തിൽ ആ ചിത്രത്തിന് താഴെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നോക്കാം. മാ റിസാലത്തു ഹാദിഹി സൂറത്തി. മാ മാ എന്നാൽ എന്താ അർത്ഥം? എന്താ എന്ന് തന്നെയാണ് അർത്ഥം. മാ വാട്ട് അഥവാ എന്താണ്. റിസാലത്തു, റിസാലത്ത് എന്നാൽ സന്ദേശം, മെസ്സേജ്, മെസ്സേജ് അഥവാ സന്ദേശം എന്താണ്. ഹാദിഹി സൂറത്തി ഈ ചിത്രത്തിൻ്റെ, ഹാദിഹി എന്ന് പറഞ്ഞാൽ ദിസ്, ഈ സൂറത്ത് ചിത്രം, ഈ ചിത്രത്തിൻ്റെ സന്ദേശം എന്താണ്. ഇവിടെ ഒരു അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ചിത്രമല്ലേ, അതിൻ്റെ സന്ദേശം എന്താണ്? ആ അമ്മ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമാണല്ലേ, സ്നേഹമാണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശം. ഇനി അടുത്തത് നോക്കാം. മാദാ തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഹി. മാദാ, മാദാ എന്നാൽ എന്താ അർത്ഥം എന്നറിയാമോ? മാ എന്നാലും മാദാ എന്നാലും ഒരേ അർത്ഥമാണ്, എന്ത് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എന്ത് എന്ന് ചോദിക്കാൻ നമുക്ക് മാ എന്നോ അല്ലെങ്കിൽ മാദാ എന്നോ പറയാം. മാദാ തുഖദ്ദിമു, എന്താണ് നൽകുന്നത്, എന്താണ് കൊടുക്കുന്നത്. ആര്? അൽ ഉമ്മു. അൽ ഉമ്മു എന്നാൽ ഉമ്മ. ഉമ്മ എന്താണ് കൊടുക്കുന്നത്? ഇലൽ അഫ്രാഹി. അഫ്രാഹ് എന്നാൽ കിളിക്കുട്ടികൾ, കിളിക്കുഞ്ഞുങ്ങൾ. കിളിക്കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്താണ് കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്? വീഡിയോയിൽ നന്നായി കണ്ടില്ലേ, എന്താണ് കൊടുക്കുന്നത്? ഭക്ഷണമാണല്ലേ. അതിന് ഭക്ഷണത്തിന് അറബിയിൽ എന്താ പറയാ? ത്വാം. അപ്പൊ ത്വാമാണ് അഥവാ ഭക്ഷണമാണ് ആ അമ്മ കിളി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മാദാ തന്തളിറുൽ അഫ്രാഹു. മാദാ, മാദാ എന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ, എന്താണ് അല്ലേ. തന്തളിറു കാത്തിരിക്കുന്നത്. മാദാ തന്തളിറു, എന്താണ് കാത്തിരിക്കുന്നത്. ആര്? അൽ അഫ്രാഹു. അൽ അഫ്രാഹ് ഇവിടെ കണ്ടില്ലേ, അഫ്രാഹ്, ആ അതേ വാക്ക് തന്നെയാണല്ലേ. അഫ്രാഹ് എന്നാൽ കിളിക്കുഞ്ഞുങ്ങൾ. കിളിക്കുഞ്ഞുങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? അമ്മക്കിളി ഭക്ഷണവുമായി വരുന്നതല്ലേ അവർ കാത്തിരിക്കുന്നത്, അവർ ഭക്ഷണമാണല്ലേ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിനാണ് എന്താ പറയേണ്ടത്, അറബിയിൽ എന്താ പറയാ ഭക്ഷണത്തിന്? ത്വഅം. അപ്പോൾ അവര് ഭക്ഷണമാണ് കാത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാദാ തഹ്താജുൽ അഫ്രാഹു. മാദാ, ദാ ഇവിടെയും മാതാവുണ്ട്, ഇവിടെയും മാതാവുണ്ട്. എന്താ മാതയുടെ അർത്ഥം? എന്ത്, എന്ത് എന്നാണ് അർത്ഥം. വാട്ട്? തഹ്താജു, എന്താണ് ആവശ്യമുള്ളത്, ആവശ്യമുള്ളത് എന്താണ്. ആർക്ക്? അൽ അഫ്രാഹു, കിളിക്കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ കിളിക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് എന്തെല്ലാമാണ്, എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും ത്വാം അല്ലെ, ഭക്ഷണം, അതാണ് കിളിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അല്ലേ. അല്ലാതെ ഷർട്ടോ പാൻസോ ഒക്കെ വേണോ? വേണ്ടല്ലോ. കിളിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമാണ് വേണ്ടതല്ലേ, ത്വാം, അതാണ് അമ്മ കിളി കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മല്ലദീ ഹററൽ ഉമ്മ അലാ തഖ്ദീമി ത്വാമി. മല്ലദീ ഹററൽ ഉമ്മ അലാ തഖ്ദീമി ത്വാമി. മാ എന്നാൽ എന്താ അർത്ഥം? അല്ലേതാ ഇവിടെ ഒന്നാമത്തെ വരിയിൽ നമ്മൾ കണ്ടില്ലേ മാ, ആ മാ എന്നാലും മാതാ എന്നാലും ഒരേ അർത്ഥമാണല്ലേ. എന്ത്, മാ എന്താണ്? അല്ലദീ ഹററ, പ്രേരിപ്പിച്ചത്. ഹററ എന്നാൽ പ്രേരിപ്പിച്ചു എന്നാണ്. അല്ലദീ ഹററ എന്നാൽ പ്രേരിപ്പിച്ചത്. അൽ ഉമ്മ, ഉമ്മയെ, ഉമ്മയെ പ്രേരിപ്പിച്ചത് എന്താണ്? അലാ തഖ്ദീമി, കൊടുക്കാൻ. അത്വാം, ഭക്ഷണം. ഈ കുഞ്ഞിക്കിളികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അമ്മ കിളിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അമ്മക്കിളി എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്? ആ കിളികൾ അങ്ങ് ചത്തുപോയാൽ ആ അമ്മക്കിളിക്ക് എന്താ?
അങ്ങനെ ചാവാൻ അമ്മക്കിളി അനുവദിക്കുമോ? ഇല്ല അല്ലേ. അമ്മക്കിളിക്ക് കുട്ടികളോട് വലിയ സ്നേഹമാണ്. അപ്പൊ സ്നേഹമുള്ളത് കൊണ്ടാണ് അമ്മക്കിളി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നമ്മുടെ ഉമ്മയും നമ്മോട് അങ്ങനെ സ്നേഹം കാണിക്കാറില്ലേ? ഉണ്ട് അല്ലേ. എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയാണ്, സ്വന്തം മക്കളോട് വലിയ സ്നേഹമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മളും തിരിച്ച് സ്നേഹിക്കേണ്ടതില്ലേ? ഉണ്ടല്ലേ. അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കഥ വായിക്കാം. എന്താണ് പുസ്തകത്തിന്റെ മുകളിൽ കാണുന്നത്? നഖ്റഉ വനഫ്ഹമു. നഖ്റഉ, നമുക്ക് വായിക്കാം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ഈ കഥ നമുക്ക് വായിക്കാം, എന്നിട്ട് ആ കഥയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ഒരു ചിത്രം കാണുന്നില്ലേ? ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതെവിടെയാണ്? അവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ നിങ്ങൾ? അല്ലേ, ഒരു തീവണ്ടി ഉണ്ട് അല്ലേ. അപ്പൊ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടി ഇങ്ങനെ കരയുന്നു. ഒരാൾ ആ കുട്ടിയുടെ കൈ പിടിച്ച് എന്തോ പറയുന്നുണ്ട്. കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് കഥ വായിച്ചു നോക്കാം. കാന ഹാമിദുൻ മുദരിസൻ. കാന ഹാമിദുൻ മുദരിസൻ. മറത്തൻ കാന യദ്ഹബു ഇലൽ മദ്രസതി. ഫറാ ഫീ മഹത്വത്തിൽ ഖിതാരി വലദൻ ലരീറൻ. ഇസ്മുഹു സാലിം വഹുവ യബ്കി. ഹൗലഹു ഉനാസുൻ ഫഖ്തറബ ഹാമിദുൻ മിനൽ വലദി. കഥ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യത്തെ വാക്ക് നോക്കൂ. കാന. കാന എന്നാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. ഹാമിദുൻ, ഹാമിദ് ആയിരുന്നു. ആരായിരുന്നു? മുദരിസൻ. ആ മുദരിസ് എന്നാൽ അധ്യാപകൻ, മാഷ്. ഹാമിദ് ഒരു അധ്യാപകനായിരുന്നു. മറത്തൻ കാന യദ്ഹബു ഇലൽ മദ്രസതി. മറത്തൻ, ഒരിക്കൽ. വൺസ്, ഒരിക്കൽ. കാന യദ്ഹബു. യദ്ഹബു എന്നാൽ പോകുന്നു എന്നാണ്. കാന എന്ന് പറഞ്ഞാൽ എന്താ? ആയിരുന്നു. അപ്പൊ കാന യദ്ഹബു, പോവുകയായിരുന്നു. മറത്തൻ, ഒരിക്കൽ. കാന യദ്ഹബു, അദ്ദേഹം പോവുകയായിരുന്നു. എങ്ങോട്ടാണ്? ഇലൽ മദ്രസതി. മദ്രസ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളാണല്ലേ. അപ്പൊ മദ്രസക്ക് എന്ത് പറയും? ആ മദ്രസ എന്ന വാക്കിന്റെ അർത്ഥം സ്കൂൾ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇലൽ മദ്രസതി, സ്കൂളിലേക്ക്. ഇല എന്നാൽ ഇംഗ്ലീഷിൽ ടു എന്ന് പറയും. മലയാളത്തിൽ ലേക്ക്, സ്കൂളിലേക്ക്, വീട്ടിലേക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇല എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒന്നുകൂടി നോക്കാം. മറത്തൻ, ഒരിക്കൽ. കാന യദ്ഹബു, അദ്ദേഹം പോവുകയായിരുന്നു. ഇലൽ മദ്രസതി, സ്കൂളിലേക്ക്. ഫ. ഫ എന്നാൽ അപ്പോൾ എന്നാണ് അർത്ഥം. അപ്പോൾ. റആ, അവൻ കണ്ടു, അദ്ദേഹം കണ്ടു. അഥവാ ഹാമിദ് മാഷ് അല്ലെ, ഹാമിദ് കണ്ടു. ഫീ മഹത്വത്തിൽ ഖിതാർ. ഖിതാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഖിതാർ എന്നാൽ ഈ ചിത്രത്തിൽ എവിടെയാ ഉള്ളത്? ഖിതാർ ചിത്രത്തിലുണ്ട്. ഖിതാർ, ആ ഇതാണല്ലേ. അഥവാ ട്രെയിൻ, തീവണ്ടി, അതിനാണ് ഖിതാർ എന്ന് പറയാ. മഹത്വത്തിൽ ഖിതാർ എന്നാലോ? തീവണ്ടി നിർത്തുന്ന സ്ഥലം, അതിനെന്താ പറയാ? അതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ മഹത്വത്തിൽ ഖിതാർ എന്നാൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഫീ മഹത്വത്തിൽ ഖിതാർ, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഫീ എന്ന് വന്നാൽ ഇൽ എന്നാണ് അർത്ഥം. ഫീ മഹത്വത്തിൽ ഖിതാർ, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ നമുക്കൊന്നുകൂടി വായിക്കാം. ഫറആ, ഫ അപ്പോൾ. റആ, അദ്ദേഹം കണ്ടു. ഫീ മഹത്വത്തിൽ ഖിതാരി, റെയിൽവേ സ്റ്റേഷനിൽ. ആരെയാ കണ്ടത്? വലദൻ. വലത് എന്ന് പറഞ്ഞാൽ എന്താ?
ഈ ചിത്രത്തിൽ എവിടെയാ ഒരു വലതുള്ളത്? ഇതൊരു വലതാണ്, ഇത് വേറൊരു വലതാണ്, അല്ലെ ഇത് വേറൊരു വലതാണ്. വലത് എന്നാൽ എന്താ? കുട്ടി, ആൺകുട്ടി. ഒരു കുട്ടിയെ കണ്ടു. ലരീറൻ, അന്ധനായ, കണ്ണ് കാണാത്ത അന്ധനായ ഒരു കുട്ടി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അപ്പൊ നമ്മൾ ഇത്രയും വായിച്ച ഒന്നുകൂടി വായിച്ചാലോ. കാന ഹാമിദുൻ മുദരിസൻ, കാന ആയിരുന്നു, ഹാമിദുൻ ഹാമിദ്, മുദരിസൻ ഒരു അധ്യാപകനായിരുന്നു. മറത്തൻ ഒരിക്കൽ, കാന യദ്ഹബു അദ്ദേഹം പോവുകയായിരുന്നു, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, ഒരു ദിവസം അഥവാ ഒരിക്കൽ അദ്ദേഹം സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടു, ഫി മഹത്തത്തിൽ ഖിതാരി റെയിൽവേ സ്റ്റേഷനിൽ, വലതൻ ഒരു കുട്ടിയെ, ലരീറൻ അന്ധനായ, അന്ധനായ ഒരു കുട്ടിയെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. ഇസ്മുഹു, ഇസ്മ എന്നാൽ എന്താ? എല്ലാവർക്കും അറിയാലോ ഇസ്മ എന്നാൽ പേര് എന്നാണ് അർത്ഥം. ഇസ്മുഹു, ഹു എന്നാൽ അവന്റെ, അവന്റെ പേര് എന്താണ്? സാലിം എന്നാണ്, അവന്റെ പേര് സാലിം എന്നാണ്. വഹുവ, ഹുവ, കേട്ടിട്ടില്ലേ ഹുവ എന്ന്? ഹുവ എന്നാൽ അവൻ എന്നാണ് അർത്ഥം. വഹുവ അവൻ, യബ്കി അവൻ കരയുന്നു. കണ്ടില്ലേ ഈ കുട്ടി കരയുന്നത്? കണ്ടില്ലേ നിങ്ങൾ? കുട്ടി കരയുകയാണല്ലേ. വഹുവ യബ്കി അവൻ കരയുന്നു. ഹൗലഹു അവന്റെ ചുറ്റും, ഹൗല എന്നാൽ ചുറ്റും, ഹു എന്നാൽ അവന്റെ, അവന്റെ ചുറ്റുമുണ്ട് ആര്? ഉനാസുൻ, കുറെ ആളുകൾ. കണ്ടില്ലേ ഇവിടെ കുറെ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ? കണ്ടു. അപ്പൊ ഇവന്റെ ചുറ്റും കുറെ ആളുകളുണ്ട്, ഇവൻ ഇങ്ങനെ കരയുകയാണ്. അപ്പൊ അത് ആരാണ് കാണുന്നത്? ഹാമിദ് ഇതാണ് കാണുന്നത്. ഒരു കുട്ടി ഇങ്ങനെ കരയുന്നു, കണ്ണ് കാണാത്ത കുട്ടിയാണ് കരയുന്നത്, അവന് ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പോൾ ഹാമിദ് എന്ത് ചെയ്തു? ഫഖ്തറബ. ഫ എന്നാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ഇവിടെ ഇവിടെ പറഞ്ഞില്ലേ ഫയുടെ അർത്ഥം എന്താണ്? ഫ എന്നാൽ അപ്പോൾ. ഇഖ്തറബ, അടുത്തേക്ക് ചെന്നു. ഹാമിദുൻ, ഹാമിദ് അടുത്തേക്ക് ചെന്നു. മിനൽ വലതി, കുട്ടിയുടെ, കുട്ടിയുടെ അടുത്തേക്ക് ഹാമിദ് മാഷ് ചെന്നു. പിന്നെന്താ സംഭവിച്ചിട്ടുണ്ടാവുക? മാഷ് കുട്ടിയെ തല്ലിയിട്ടുണ്ടാവുമോ? എന്താ ഉണ്ടാവുക? മാഷ് കുട്ടികളെ വെറുതെ തല്ലില്ലല്ലോ അല്ലേ. ഒരിക്കലും നമ്മെ തല്ലുന്ന ആളല്ല, നമ്മളോട് വളരെ സ്നേഹമുള്ളവരാണ് നമ്മളുടെ മാഷന്മാരൊക്കെ തന്നെ. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കുട്ടിയോട്? കുട്ടിയോട് പലതും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് എന്ന് നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. ഹയ്യാ നഖ്റഉൽ ഹിബാർ, ഹയ്യാ നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ ഹിബാർ, സംഭാഷണം. ഇതൊരു സംഭാഷണമല്ലേ, ആ സംഭാഷണം നമുക്ക് വായിച്ചു നോക്കാം. ഹാമിദ് മാഷും സാലിമും, സാലിം എന്നത് ആ കുട്ടിയുടെ പേരാണ്, അവരും തമ്മിലുള്ള സംഭാഷണമാണ്. ആ കണ്ണ് കാണാത്ത കുട്ടിയും ഹാമിദ് മാഷും തമ്മിലുള്ള സംഭാഷണം നമുക്ക് വായിച്ചു നോക്കാം. ഈ സംഭാഷണത്തിന്റെ മുകളിൽ ഒരു ഹെഡിങ് എഴുതി കണ്ടില്ലേ, എന്താണ്? ലാ തഹ്സൻ അന മഅക, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, അന മഅക, ഞാൻ നിന്റെ കൂടെയുണ്ട്. അന, അന എന്ന വാക്ക് ശ്രദ്ധിക്കൂ നിങ്ങൾ. ശരിക്കും അത് അനാ എന്നില്ലേ, അവസാനം ഒരു അലിഫ് ഇല്ലേ, നൂനിന് ശേഷം ഒരു അലിഫ് ഇട്ടിട്ടുണ്ട് അല്ലേ, ഉണ്ട്. പക്ഷെ അത് അന എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അന, ഞാൻ, മഅക, നിന്റെ കൂടെയുണ്ട്. മഅ എന്നാൽ കൂടെ എന്നാണ് അർത്ഥം. ക, നിന്റെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ലാ തഹസൻ, നീ ദുഃഖിക്കണ്ട, അന മഅക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇനി ഇനിയാണ് സംഭാഷണം അല്ലേ. ആ സംഭാഷണം എന്താണ്? ഹാമിദ്, ഹാമിദ് മാഷാണ് ആദ്യം പറയുന്നത്. എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും അല്ലെ, ഒരാളെ കാണുമ്പോ അല്ലെ അങ്ങനെയൊക്കെ അല്ലേ പറയാ, അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പൊ ഹാമിദ് മാഷ് പറയാണ് അസ്സലാമു അലൈക്കും. അപ്പൊ സാലിം, സാലിം എന്നത് ആ കണ്ണ് കാണാത്ത കുട്ടിയാണ് കേട്ടോ, അവൻ പറയുന്നു വഅലൈക്കും അസ്സലാം. അപ്പോ
അവര് തമ്മിൽ ആദ്യം പറഞ്ഞത് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഈ സംഭാഷണം കണ്ടിട്ട് നമ്മളും പഠിക്കണം എങ്ങനെയാണ് ഒരാളോട് നമ്മൾ അറബിയിൽ സംസാരിക്കേണ്ടത് എന്ന്. അപ്പൊ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്നൊക്കെയാണ് പറയാം. ഇനി ഹാമിദ് എന്താ പറഞ്ഞത്? ഹാമിദ് മാഷ് എന്തോന്ന് ചോദിക്കുന്നു. മൻ അന്ത, മൻ ആരാണ്, അന്ത നീ, നീ ആരാണ്, ഹു ആർ യു. മൻ എന്നാൽ ഹു അഥവാ ആര്, ആരാണ് അന്ത, നീ. അന്ത എന്ന് പറഞ്ഞാൽ യു, നീ. ആണിനോടാണ് ചോദിക്കുന്നത് അല്ലെ, ഒരു ആൺകുട്ടിയല്ലേ അവിടെ കരയുന്നത്, അതുകൊണ്ടാണ് അന്ത എന്ന് പറഞ്ഞത്. ഒരു പെൺകുട്ടി ആയിരുന്നുവെങ്കിലോ അവളോട് അന്തി എന്നാണ് പറയാ. മൻ അന്തി, നീ ആരാ. ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ മൻ അന്തി, നീ ആരാണ്. ഇവിടെ ആൺകുട്ടി ആയതുകൊണ്ടാണ് അന്ത എന്ന് ചോദിച്ചത്. മൻ അന്ത, നീ ആരാണ്. അപ്പൊ ആ ആൺകുട്ടി, ഓന്റെ പേര് സാലിം എന്നല്ലേ, അവൻ പറയാണ് ബാക്കിയൻ. ബാക്കിയൻ എന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ, ഒരു ബ്രാക്കറ്റിലാക്കിയിട്ടല്ലേ കൊടുത്തത്. അവൻ എന്തോന്ന് പറയുന്നുണ്ട്, ആ പറയുമ്പോ എങ്ങനെയാ പറയുന്നത് എന്നാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തത് അർത്ഥം. ബാക്കിയൻ, കരഞ്ഞുകൊണ്ട്. അവൻ കരഞ്ഞുകൊണ്ട് പറയാണ് അന സാലിം, ഞാൻ സാലിമാണ് അഥവാ എന്റെ പേര് സാലിം എന്നാണ്. ഹാമിദ്, ഹാമിദ് മാഷ് ചോദിക്കുകയാണ് അഅന്ത വഹീദുൻ, അഅന്ത വഹീദുൻ. അന്ത എന്ന് നേരത്തെ കണ്ടില്ലേ, ഇതാ ഇവിടെ നമ്മൾ അല്ലേ അന്ത നമ്മൾ കണ്ടു, അതേ അന്ത തന്നെയാണ് ഇത്. പക്ഷെ അതിന്റെ മുന്നിൽ ഇവിടെ ഒരു ആ എന്ന് കണ്ടില്ലേ നിങ്ങൾ, ആ ആ എന്ന് ചേർത്തിരിക്കുന്നത് ഒരു ചോദ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ അന്ത എന്നാൽ നീയാണോ എന്നാണ് ചോദ്യമായി. അപ്പോ അന്ത എന്നാൽ നീ, ആ അന്ത നീയാണോ, എന്താണോ, വഹീദുൻ ഒറ്റക്കാണോ, നീ തനിച്ചാണോ, നിന്റെ ഉപ്പയും ഉമ്മയൊന്നും കൂടെ ഇല്ലേ എന്നാ ചോദിച്ചത്. അഅന്ത വഹീദുൻ, നീ ഒറ്റക്കാണോ. സാലിം, അപ്പോ സാലിം എന്താ പറയുന്നത്, നഅം യെസ് അതെ ഞാൻ ഒറ്റക്കാണ്. യാ അമ്മീ എന്റെ അമ്മാവാ, അമ്മാവാ അല്ലെ, പരിചയമില്ലാത്ത ആളുകളെ അങ്കിൾ അമ്മാവാ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ പരിചയമില്ലാത്ത ആളെന്നൽക്ക് സാലിം ഹാമിദിനെ വിളിക്കുന്നത് അമ്മീ, യാ അമ്മീ എന്റെ അമ്മാവാ ഞാൻ ഒറ്റക്കാണ് എന്നാണ്. അമ്മ എന്നാൽ അമ്മാവൻ. വിളിക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യാ, യാ അമ്മീ എന്റെ അമ്മാവാ, അതെ അമ്മാവാ ഞാൻ ഒറ്റക്കാണ്. പിന്നെ ഹാമിദ് മാഷ് ചോദിക്കുകയാണ് കൈഫ വസൽതഹുന, കൈഫ വസൽതഹുന, കൈഫ എങ്ങനെ, ഹൗ എങ്ങനെ, വസൽത നീ എത്തി, കൈഫ വസൽത എങ്ങനെ നീ എത്തി, ഹുന ഇവിടെ, നീ ഇവിടെ എങ്ങനെ എത്തി, നീ ഒറ്റക്ക് എങ്ങനെയാ ഇവിടെ എത്തിയത്. അപ്പൊ സാലിം എന്താ പറയുന്നത്, ഫിൽ ഹാഫിലത്തി, ഹാഫിലത്ത് എന്നാൽ ബസ് എന്നാണ് അർത്ഥം. ഫിൽ ഹാഫിലത്തി ബസ്സിൽ, ബസ്സിലാ വന്നത്. മഅൽ ഉമ്മി വൽ അബി, മഅ എന്നാൽ എന്താ, അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അന മഅക എന്ന് പറഞ്ഞില്ലേ, അവിടെ മഅ എന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, മഅ എന്നാൽ കൂടെ എന്നാണ് അർത്ഥം. മഅൽ ഉമ്മി ഉമ്മയുടെ കൂടെ, വൽ അബി ഉപ്പയുടെയും, ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ബസ്സിൽ, അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഹാമിദ് മാഷ് ചോദിച്ചു ഐന ഹുമാ, ഐന എവിടെ, ഹുമാ അവർ രണ്ടുപേർ, ഉപ്പയും ഉമ്മയും എവിടെ, ഐന ഹുമാ അവർ രണ്ടുപേരും എവിടെ. അപ്പൊ സാലിം പറയാണ് ലാദിരി, ലാദിരി എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ എനിക്കറിയില്ല, അവരെവിടെ അവരെ ഞാൻ കാണുന്നില്ല, അവരെവിടെ പോയിന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവൻ കരയുന്നത് അല്ലേ. അപ്പൊ ഹാമിദ് മാഷ് എന്താ പറയുന്നത്, ഐന ബൈതുക, ഐന എന്താ ഐന എന്നതിന്റെ അർത്ഥം എന്താ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഐനയുടെ അർത്ഥം, ഐന എവിടെ, ഐന എവിടെയാണ് ബൈത്ത്, ബൈത്ത് എന്ന് കേട്ടിട്ടില്ലേ, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ബൈത്ത്, ബൈത്ത് എന്നാൽ വീട് എന്നാണ് അർത്ഥം, ഹൗസ്.
ബൈതുക നിന്റെ നിന്റെ വീട് ഐന ബൈതുക നിന്റെ വീട് എവിടെയാണ് സാലിം പറയാണ് ഫീ തൃശൂർ തൃശൂരിൽ തൃശൂരിലാണ് വേർ ഇസ് യുവർ ഹൗസ് ആ ഇൻ തൃശൂർ അപ്പോ ഹാമിദ് പറയാണ് ഹൽ തനാവൽത്തൽ ഫതൂർ ഹൽ എന്നാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഹൽ എന്ന വാക്ക് ഉപയോഗിക്കുക ഹൽ തനാവൽത്ത നീ കഴിച്ചോ എന്ത് അൽ ഫതൂർ ഫതൂർ എന്നാൽ രാവിലത്തെ ഭക്ഷണം പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് അതിനാണ് ഫതൂർ എന്ന് പറയാം ഹൽ തനാവൽത്ത നീ കഴിച്ചോ തനാവൽത്ത എന്നാൽ കഴിച്ചു എന്നാണ് അർത്ഥം ഹൽ എന്ന് കൂടി ചേർക്കുമ്പോൾ അത് ചോദ്യമായി നീ കഴിച്ചോ നീ തിന്നോ എന്ത് തിന്നോ അൽ ഫതൂർ ആ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം നീ കഴിച്ചോ നീ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അപ്പൊ സാലിം പറയാ ലാ ഇല്ല ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഹാമിദ് മാഷ് പറഞ്ഞു ഹയ്യാ നുഫ്തിർ ഹയ്യാ വാ നുഫ്തിർ നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവനെയും കൊണ്ട് അദ്ദേഹം ഹോട്ടലിലേക്ക് പോവുകയാണ് അവന് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സാലിം പറഞ്ഞു ശുക്രൻ താങ്ക് യു നന്ദി താങ്ക് യു എന്ന് പറഞ്ഞു ഹാമിദ് മാഷ് പറയാണ് ബുനയ്യ ഹൽ ഇൻദക റഖ്മു ടെലിഫോൺ ബുനയ്യ മോനെ ഹൽ ഇൻദക നിന്റെ കയ്യിലുണ്ടോ നിന്റെ അടുക്കലുണ്ടോ റഖ്മ നമ്പർ ടെലിഫോൺ ടെലിഫോൺ നിന്റെ കയ്യിൽ ടെലിഫോൺ നമ്പർ ഉണ്ടോ ആരുടെ ടെലിഫോൺ നമ്പർ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അവന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു ഹൽ ഇൻദക നിന്റെ അടുക്കലുണ്ടോ റഖ്മ നമ്പർ ടെലിഫോൺ ടെലിഫോൺ നമ്പർ ഉണ്ടോ അപ്പൊ സാലിം പറയുന്നു ഹുവ അത് ഇതാ അത് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ നമ്പർ കൊടുത്തു ഹാമിദ് സഅത്തസിലു ബി അബീക സഅത്തസിലു ഞാൻ വിളിക്കാം ഞാൻ ബന്ധപ്പെടാം ബി അബീക നിന്റെ ഉപ്പയെ ഞാൻ വിളിക്കാം ലാ തഹസൻ നീ ദുഃഖിക്കണ്ട അന മഅക ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ദുഃഖിക്കണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ഉപ്പയെ ബന്ധപ്പെടാം ഞാൻ നിന്റെ ഉപ്പയെ വിളിക്കാം സാലിം ജസാകല്ലാ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ യാ അമ്മി എന്റെ അമ്മാവാ അമ്മാവാ താങ്കൾക്ക് അല്ലാഹു പ്രതിഫലം തരട്ടെ ഹാതഫ ഹാമിദുൻ വാലിദ സാലിം ഹാതഫ ഫോൺ വിളിച്ചു ആരാണ് ഫോൺ വിളിച്ചത് ഹാമിദുൻ ഹാമിദ് മാഷ് ഹാമിദ് മാഷ് ഫോൺ വിളിച്ചു ആരെ വാലിദ നേരത്തെ വലദുൻ എന്ന് നമ്മൾ കേട്ടില്ലേ വലദുൻ ളരീറുൻ കണ്ണു കാണാത്ത കുട്ടി വലദുൻ എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം വാലിദ് എന്നാലോ ഉപ്പ എന്നാണ് അർത്ഥം വാലിദ സാലിം സാലിമിന്റെ ഉപ്പയെ അപ്പൊ ഹാതഫ ഫോൺ വിളിച്ചു ഹാമിദ് ഹാമിദ് മാഷ് ഫോൺ വിളിച്ചു വാലിദ സാലിം സാലിമിന്റെ ഉപ്പയെ ഫോൺ വിളിച്ചു നമുക്ക് ഭാവനയിൽ കാണാം അൽ മുക്കാലമത്ത് ടെലിഫോണിയ ആ ടെലിഫോൺ സംഭാഷണം മുക്കാലമത്ത് എന്നാൽ സംഭാഷണം എന്നാണ് അർത്ഥം ആ ടെലിഫോണിയ ആ തെലിഫോണിയ ടെലിഫോൺ വഴിയുള്ള ഫോണിലൂടെയുള്ള അവരുടെ ആ സംഭാഷണം നമുക്ക് ഭാവനയിൽ കാണാം നമ്മൾ നേരിട്ട് കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഭാവനയിൽ കാണാം നമുക്ക് ഊഹിക്കാം നതഹയ്യലു നമുക്ക് ഊഹിക്കാം ഭാവനയിൽ കാണാം അൽ മുക്കാലമത്ത് ടെലിഫോണിയ ടെലിഫോൺ സംഭാഷണം അല്ലതി ദാറത്ത് നടന്ന ആര് തമ്മിൽ നടന്ന ബൈന ഹാമിദ് വവാലിദ് സാലിം ഹാമിദും സാലിമിന്റെ ഉപ്പയും തമ്മിൽ ബൈന എന്നാൽ തമ്മിൽ അവർ തമ്മിൽ നടന്ന ഹാമിദും സാലിമിന്റെ ഉപ്പയും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണം നമുക്ക് ഭാവനയിൽ കാണാം നമുക്ക് തയ്യാറാക്കാം ഹാ അതിനെ ആ സംഭാഷണത്തെ നമുക്ക് തയ്യാറാക്കാം എന്താണ് ഹാമിദും അതുപോലെ സാലിമിന്റെ ഉപ്പയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക ആദ്യം തന്നെ ഫോൺ വിളിക്കുക എങ്ങനെയാണ് ഹലോ അസ്സലാമു അലൈക്കും
അങ്ങനെയല്ലേ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുക. അങ്ങനെയാണ് ഹാമിദ് മാഷം തുടങ്ങിയത്. ഹലോ അസ്സലാമു അലൈക്കും, ഹലോ ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പൊ വാലിദ് സാലിം എന്താ മറുപടി പറഞ്ഞ, സാലിമിന്റെ ഉപ്പ എന്ത് മറുപടി പറഞ്ഞു, വഅലൈക്കും അസ്സലാം. പിന്നെ എന്ത് ചോദിച്ചു, മൻ മഈ, മൻ മഈ. എന്തായിരിക്കും മൻ മഈ എന്നതിന്റെ അർത്ഥം, നമ്മൾ ഒരാൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോ എന്താ പറയാ, ഓ ഹലോ ആരാണ്, അങ്ങനെയല്ലേ പറയാ. ആ മൻ മഈ, മൻ മഈ എന്നാൽ ആരാണ്, ആരാ, അതാണ് ചോദിക്കുന്നത്, മൻ മഈ. അപ്പൊ അത് ആ വാക്ക് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ ഫോണിലൂടെ ആരാ എന്ന് ചോദിക്കുന്നത്, വിളിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നത് മൻ മഈ എന്നാണ് അറബിയിൽ പറയാൻ ചോദിക്കേണ്ടത്. മൻ മഈ ആരാണ്, ഹാമിദ്. ഹാമിദ് മാഷ് പറയാണ് അന ഹാമിദ്, അന ഞാൻ ഹാമിദ്, ഞാൻ ഹാമിദ് ആണ്. ഐന അന്ത, നീ എവിടെ, ഐന എവിടെ, അന്ത നീ, നീ എവിടെ. ഹൽ അന്ത വാലിദ് സാലിം, ഹൽ അന്ത, അന്ത എന്നാൽ എന്താ, നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ഇവിടെ കണ്ടല്ലോ അന്ത നീ. ഹൽ അന്ത, ഹൽ എന്നാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹൽ. ഹൽ അന്ത, നീ ആണോ വാലിദു സാലിം, സാലിമിന്റെ ഉപ്പയാണോ, നീ സാലിമിന്റെ ഉപ്പയാണോ, ഹലോ നിങ്ങൾ സാലിമിന്റെ ഉപ്പയാണോ, നിങ്ങൾ എവിടെ, വാലിദു സാലിം. അപ്പോ സാലിമിന്റെ ഉപ്പ പറയാണ് അന ഫിൽ ഖിത്താർ, അന ഞാൻ ഫിൽ ഖിത്താർ. ഖിത്താർ എന്നാൽ എന്താ അർത്ഥം, നേരത്തെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ, ഖിത്താർ എന്നാൽ തീവണ്ടിയാണല്ലേ. ഫിൽ ഖിത്താർ, തീവണ്ടിയിൽ, ഞാൻ തീവണ്ടിയിലാണ്. അന ഫിൽ ഖിത്താർ, ഞാൻ തീവണ്ടിയിലാണ്. അന ഹസീനുൻ, അന ഞാൻ, ഹസീനുൻ ദുഃഖിതനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ വലിയ ദുഃഖത്തിലാണ്. എന്താ കാരണം, മാ റക്കിബ ബിനി ഫിൽ ഖിത്താർ, റക്കിബ എന്നാൽ കയറി, വാഹനത്തിലൊക്കെ കയറുന്നതിനാണ് റക്കിബ എന്ന് പറയാ. മാ റക്കിബ, കയറിയിട്ടില്ല, റക്കിബ കയറി, മാ റക്കിബ എന്നാൽ കയറിയിട്ടില്ല എന്നാണ് അർത്ഥം. ഇബ്നി, ഇബ്നുൻ എന്നാൽ എന്താ, മകൻ. ഇബ്നി എന്റെ മകൻ, എന്റെ എന്ന് ചേർക്കാൻ ഇങ്ങനെ അറബിയിൽ അവസാനം ഇങ്ങനെ ഒരു യാ ചേർത്താൽ മതി. ഉദാഹരണത്തിന് പേനക്ക് എന്താ പറയാ, കലമുൻ, പേന. എന്റെ പേന എന്നെങ്ങനെയാ പറയാ, കലമീ. കിതാബുൻ പുസ്തകം, എന്റെ പുസ്തകം എന്നെങ്ങനെയാ പറയാ, അവസാനം ഒരു യാവ് ചേർക്കുക, കിതാബീ. അതുപോലെ ഇബ്നുൻ മകൻ, ഇബ്നീ എന്റെ മകൻ, എന്റെ മകൻ കയറിയിട്ടില്ല. ഫിൽ ഖിത്താരി തീവണ്ടിയിൽ, എന്റെ മകൻ തീവണ്ടിയിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വലിയ ദുഃഖിതനാണ്, ഞാനിപ്പോ തീവണ്ടിയിലാ ഉള്ളത്. ഹാമിദ്, അപ്പൊ ഹാമിദ് മാഷ് പറയാണ് ലാ തഖഫ്, ലാ തഖഫ്, നീ പേടിക്കണ്ട, ലാ തഖഫ്, നീ പേടിക്കണ്ട, ഡോണ്ട് വറി. ഇബ്നുക സാലിം ഇന്ദി, ഇബ്ന് മകൻ, ഇബ്നുക നിന്റെ മകൻ, സാലിം ഇന്ദി എന്റെ അടുത്തുണ്ട്, നിന്റെ മകൻ സാലിം എന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, ലാ തഖഫ്, നീ പേടിക്കണ്ട. ഇബ്നുക നിന്റെ മകൻ, സാലിം ഇന്ദി എന്റെ അടുത്തുണ്ട്. അപ്പൊ സാലിമിന്റെ ഉപ്പ ചോദി പറയാണ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വല്യ സന്തോഷത്തോടെ പറയാണ് അൽഹംദുലില്ലാ. ഐന അന്ത, ഐന എവിടെ, അന്ത നീ, നീ ഇപ്പൊ എവിടെ ഉള്ളത്. അപ്പൊ ഹാമിദ് മാഷ് പറയുന്നു ബി ജാനിബിൽ മഹത്വതി, ബി ജാനിബി അടുത്ത്, അൽ മഹത്വതി, മഹത്വതി എന്നത് നേരത്തെ പഠിച്ചില്ലേ, മഹത്തത്തുൽ ഖിത്താർ. മഹത്തത്തുൽ ഖിത്താർ എന്നാൽ എന്താണ്, റെയിൽവേ സ്റ്റേഷൻ അല്ലേ, സ്റ്റേഷൻ എന്നാണ് മഹത്തത്തിന്റെ അർത്ഥം. സ്റ്റേഷന്റെ അടുത്തുണ്ട് അഥവാ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ട് എന്നാണ്. ബി ജാനിബി അടുത്ത്, അൽ മഹത്വതി സ്റ്റേഷന്റെ അഥവാ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ട്, ഞാന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഉള്ളത്. വാലിദു സാലിം, അപ്പൊ സാലിമിന്റെ ഉപ്പ പറയാണ് ശുക്രൻ, താങ്ക് യു. സാസിലു ഇലൈക ഫൗറൻ, സാസിലു ഞാൻ എത്താം, ഇലൈക താങ്കളുടെ അടുത്തേക്ക്, ഫൗറൻ വേഗം, ഫൗറൻ വേഗം, ഞാൻ വേഗം താങ്കളുടെ അടുത്തേക്ക് വരാം, താങ്ക് യു. അപ്പൊ വാലിദു സാലിം സാലിമിന്റെ ഉപ്പ പറയാണ് ആ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരട്ടെ, വളരെ നല്ല കാര്യമല്ലേ ചെയ്തത്. അപ്പൊ ഹാമിദ് മറുപടി പറയുന്നു അള്ളാഹു യുബാരിക്കു ഫീക്,
അല്ലാഹു നിങ്ങൾക്കും അനുഗ്രഹം ചൊരിയട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഹാമിദ് എന്ന മാഷന് ഈ അന്ധനായ കുട്ടിയെ പരിചയം പോലുമില്ല, എന്നിട്ടും ഹാമിദ് മാഷ് ആ കുട്ടിയെ സഹായിച്ചത് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? ഇതുപോലെ എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം. നമുക്ക് പരിചയമുള്ളവരെ മാത്രമല്ല, നമ്മളെ കുടുംബക്കാരെ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളെയും മാത്രമല്ല, എല്ലാവരെയും നമ്മൾ ഇതുപോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം അല്ലേ. ഇപ്പോ രണ്ട് കാര്യം നമ്മൾ പഠിച്ചല്ലോ. അമ്മ കിളി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ കണ്ടു അല്ലേ. ഹാമിദ് മാഷ് ഒരു പരിചയമില്ലാത്ത കുട്ടിയോട് സ്നേഹിക്കുന്ന സ്നേഹം കാണിക്കുന്നതും നമ്മൾ കണ്ടു. ഇതുപോലെ നമ്മളും എല്ലാവരോടും സ്നേഹം കാണിക്കണമെന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനിയുള്ള പാഠങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.